ഞങ്ങൾ ആ പോരാട്ടം വീണ്ടും തുടങ്ങി. 33 ദിവസം ആ 33 ദിവസം ഞങ്ങൾ നിരാഹാരം നടത്തി. അതിലെ 30-ാമത്തെ ദിവസം ഞാൻ മരിച്ചു. ഇത് ഭാഷ ലോകം അപ്പോൾ അറിയില്ല. മരിച്ചു എന്ന് ഡോക്ടർമാർ, എനിക്ക് വെള്ളം തരുന്ന ഒരാളെ മാത്രമാണെന്ന് അവിടെ എൻ്റെ കൂടെ നിർത്തിയിരുന്നത്. 3000-ത്തോളം പിന്നെ നമ്മുടെ നാട്ടുകാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ കിടക്കുന്ന ഒരു 8 ദിവസം വന്നിരിക്കുന്നതാണ്. ഒരൊറ്റ കുട്ടീനെ വിട്ടില്ല അവർ. ഫാസിസ്റ്റുകളെന്ന് ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ മുന്നേ അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും ഇവിടെ ഞാനത് പറയുന്നില്ല. അപ്പം ഈ 30-ാമത്തെ ദിവസം ഡോക്ടർമാർ രാത്രി 12 മണിക്ക് പിന്നെ എൻ്റെ വെള്ളം തരുന്ന ശങ്കുഞ്ഞേട്ടനോട് പറഞ്ഞു, നിങ്ങൾ അറിയിക്കേണ്ടവരെ മുഴുവൻ അറിയിച്ചു. ഈ രീതിയിൽ ശരീരം വീക്കായിട്ടുള്ള ഒരു മനുഷ്യന് ഈ രീതിയിൽ ബോധം കെട്ടുപോയാൽ ബോധം തിരിച്ചു വരാൻ സാധ്യതയില്ല. അതിൻ്റെ മുന്നേ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് സംഗതി അപകടത്തിലേക്ക് പോകുന്നു. എന്താ വെച്ചാൽ അവര് 10-ത്തെ മിനിറ്റിലെ ഡോക്ടർമാർ വന്നിട്ട് എൻ്റെ പൾസ് പരിശോധിക്കണം. അപ്പം എനിക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നു. പക്ഷേ ഞാൻ തിരിച്ചു വന്നത് വളരെ യാദൃച്ഛികമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ബോധം ഉണ്ടായിരുന്നു. ആ ഒരു ഹെഡ് നേഴ്സ് നടന്നു നിൽക്കുന്ന ഡോക്ടർമാരുടെ നിന്ന് അവർ പറഞ്ഞു, ഇനി ഞാനൊന്ന് പിന്നെ പരിശോധിച്ച് നോക്കട്ടെ, പൾസ് വിട്ടു നോക്കട്ടെ. ഡോക്ടർമാർ സന്തോഷത്തോടുകൂടി സമ്മതിച്ചു. അവര് വളരെ വിദഗ്ധമായി അവരുടെ അനുഭവത്തിൽ നിന്നും കിട്ടിയ അറിവുകൊണ്ട് അവരെ കൈ നല്ല ഒഴിഞ്ഞ് ചൂടാക്കി, ഒരു കാ മണിക്കൂർ ഒഴിഞ്ഞ് ചൂടാക്കി, എന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ തന്നു. ആ ഇഞ്ചക്ഷൻ എന്തുകൊണ്ടോ ശരീരത്തിന് പിടിച്ചു. അങ്ങനെ ഞാൻ കണ്ണു തോന്നു. അതിൻ്റെ അടുത്തുണ്ടായിട്ടുള്ള അനുഭവം ഒന്നും ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ട് വെച്ചാൽ ഈ കാര്യം ഞാൻ പറയുന്നത്, നമ്മൾക്ക് സമരം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആർഭാടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ല, നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു സമരത്തിന് വരുന്ന ത്യാഗങ്ങളൊന്നും ത്യാഗങ്ങളല്ല.